Hey guys and welcome to another video of 3-Man Crew. Article 15, Ayushmann Khurrana's upcoming film. What is Article 15? What is this film? What's up, weird squad? I'm Anubhav Sinha from 3-Man Crew. So, let's get started. ആദ്യം ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ എന്താണെന്ന് പറയാം. ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ്റെ ഒരു ചീഫ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ സാറാണ്. ആർട്ടിക്കിൾ ഫിഫ്റ്റീനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സിൽ വരുന്ന ഡിസ്ക്രിമിനേഷൻസ് ഇതിനൊക്കെ പ്രോഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂള് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരാളുടെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ജനിച്ച സ്ഥലത്തിൽ വരുന്ന ഡിസ്ക്രിമിനേഷൻസ് ഇതിനൊക്കെ എതിരാണ് ഈ റൂള്. പബ്ലിക് പ്ലേസിൽ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസ്, കുട്ടികളോടും സ്ത്രീകളോടും ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസ്, ബാക്ക്വേർഡ് കാസ്റ്റിനും ട്രൈബൽസിനോടും വരുന്ന ഡിസ്ക്രിമിനേഷൻസ് ഇതെല്ലാം വ്യക്തമാക്കിയിട്ട് തന്നെ ആർട്ടിക്കിൾ ഫിഫ്റ്റീനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഫിലിം എന്ന് ചോദിച്ചാൽ അതിനൊരു സ്ട്രോങ് റീസൺ ഉണ്ട്. 2014 ഉത്തർപ്രദേശിൽ ഒരു മരത്തിൽ രണ്ട് സ്ത്രീകൾ സൂയിസൈഡ് ചെയ്ത പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പോലീസ് വന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തി പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്തു. അതിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് സ്ത്രീകളും ബ്രൂട്ടലി റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഹയർ ഓഫീഷ്യൽസ് ഇടപെട്ടിട്ട് കേസ് CBIക്ക് കൊടുത്തു. CBI ഈ കേസ് ഒരു സൂയിസൈഡ് കേസാക്കി ക്ലോസ് ചെയ്തു. ബട്ട് വൈ? വേറൊന്നും കൊണ്ടല്ല, രണ്ടുപേരും ദളിത് വിഭാഗത്തിൽ പെടുന്നതായിരുന്നു. ആ ഒരു റീസൺ കൊണ്ടാണ് ഈ ഒരു കേസ് ഒഴിവാക്കി വിട്ടത്. ഇപ്പോൾ ബോളിവുഡിലുള്ള യൂത്ത് ആക്ടേഴ്സിൽ സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നടനാണ് ആയുഷ്മാൻ ഖുറാന. അവസാനം അഭിനയിച്ച 4 ഫിലിംസും ഹിറ്റാണ്. സാധാരണ ചെയ്യുന്ന ഫീൽ ഗുഡ് ക്യാരക്ടേഴ്സാണ് അവസാനത്തെ 4 പടത്തിലുള്ളത്, എക്സെപ്റ്റ് അന്താധുൻ. അന്താധുനിലൊരു സ്ട്രോങ് ക്യാരക്ടറിനെ തന്നെയാണ് ചെയ്യുന്നത്, ഒരു ബ്ലൈൻഡ് പേഴ്സൺ. സോ ആർട്ടിക്കിൾ ഫിഫ്റ്റീനിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ളൊരു റോളാണ്. സോ ഇത് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു വല്ലാത്ത ചലഞ്ച് തന്നെയാണ് ആയുഷ്മാൻ ഖുറാന ഏറ്റെടുക്കുന്നത്. ഒരു ബ്രാഹ്മിൻ പോലീസ് ഓഫീസറായിട്ടാണ് ആയുഷ്മാൻ്റെ ഈ ഫിലിമിലെ റോള്. ദളിത്സിനും വേണ്ടിയും കാസ്റ്റ് ഇഷ്യൂസിനും വേണ്ടിയും ഫൈറ്റ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ. റീസെൻ്റായിട്ട് പലർത്തും ജാതിയുടെയും പേരിലും മതത്തിൻ്റെ പേരിലും പലർക്കും ആക്രമണങ്ങളൊക്കെ ഏൽക്കുന്നുണ്ട്. ഒരു മതം മാത്രമാണ് വലുത് എന്ന കോൺസെപ്റ്റ് വെച്ച് നടക്കുന്ന ചില ജന്തുക്കൾ, അതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. ഡോക്ടർ ബി ആർ അംബേദ്കർ കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ ഇതിനെക്കുറിച്ചൊരു സെമിനാർ നടത്തിയപ്പോഴാണ് ആർട്ടിക്കിൾ 15 എന്ന റൂള് നിലവിൽ വന്നത്. ആയുഷ്മാൻ ഒരു കാസ്റ്റ് ലെസ്സോ കാസ്റ്റ് ബ്ലൈൻഡായിട്ടാണ് പെരുമാറുന്നത്. യെസ് ഈസ് ഫ്രം ബ്രാഹ്മൺ ഫാമിലി. ആയുഷ്മാൻ ചോദിക്കുന്നുണ്ട് എൻ്റെ ജാതി എന്താണെന്ന്. കാരണം അങ്ങനത്തെ ഒരു പ്രിവിലേജും കാര്യങ്ങളൊന്നും ആയുഷ്മാൻ കൊടുക്കുന്നില്ല. ജാദവ് കോൺസ്റ്റബിൾ പറയുന്നു അയാളുടെ ജാതി ജാദവാണെന്ന്, കയസ്ഥ പോലീസ്മാൻ പറയുന്നു അയാളുടെ ജാതി കയസ്ഥ ആണെന്ന്. ബാക്ക്വേർഡ് കാസ്റ്റിനും ട്രൈബൽസിനൊക്കെ ഒഴിവാക്കിയിട്ട് കൾച്ചറലായിട്ടും സോഷ്യലായിട്ടും അവകാശങ്ങളും അത് ആസ്വദിക്കാനൊക്കെ കൊടുക്കുന്നത് അപ്പർ കാസ്റ്റ് ആളുകൾക്കാണ്. ഇതാണ് ഇന്ത്യയിലെ പലയിടങ്ങളിലെയും ഒരവസ്ഥ. ഇപ്പോൾ കാസ്റ്റ് പ്രശ്നം ഗ്രാമങ്ങളിൽ മാത്രമൊന്നല്ല, യൂണിവേഴ്സിറ്റീസിലും ഉണ്ട്. റോയിത്ത് വെർമൂല കാസ്റ്റ് പ്രശ്നം കാരണം സൂയിസൈഡ് ചെയ്തൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റ്. എയിംസിൽ പഠിച്ചിരുന്ന പങ്കാൽ ദദ്ബി ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിനിടയിൽ കൂടെ പഠിച്ചിരുന്ന 3 വിദ്യാർത്ഥികളും കയറി ആക്രമിച്ചു. മുസ്ലിം റിലീജിയനിലെ ലോവർ കാസ്റ്റ് ആണെന്ന പേരും പറഞ്ഞിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചത്. അതിൽ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്തു. ഹൈക്കോർട്ടിൽ പോലും ജഡ്ജിമാരായിട്ട് ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർ പോലുമില്ല. ഒരു പവർ സെൻറ്റേഴ്സിൽ പോലും എന്താ പറയുക, ലോവർ കാസ്റ്റിലുള്ള ആൾക്കാരില്ല. ജാതിയുടെ പേരും പറഞ്ഞ് വെറുതെ അടിണ്ടാക്കുക, ഓരോരുത്തരുടെയും അവകാശങ്ങളെ ചൂഷണം ചെയ്യുക, മൊത്തം ഈസ് ഗോയിങ് ഓൺ ഇന്ത്യ. തീരെ ഉളുപ്പില്ലാണ്ട് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുക, അതന്നെ ഇതിനൊക്കെ പറയാനുള്ളത്. ദളിത്സിന് 2 ഐഡൻറ്റിറ്റിയാണുള്ളത്, ഹരിജൻ ആൻഡ് ബഹുജൻ. ഒന്നെങ്കിൽ ഹരിജൻ അല്ലെങ്കിൽ ബഹുജൻ. ഒരിക്കലും ഒരു പൗരനായിട്ട് ഇവരെ കാണത്തില്ല എന്നുള്ളതാണ് ഒരു സത്യം. ബഹുജൻ എന്ന് പറയുന്നത് കൻഹിറാം എന്ന് പറയുന്ന ഒരാൾ ഒരു മൂവ്മെൻറ്റ് നടത്തിയപ്പോൾ ഉണ്ടായ ഒരു പവർഫുൾ ഐഡൻറ്റിറ്റിയാണ്. 1990s സൈലൻറ്റ് റെവല്യൂഷനൊക്കെ കൊണ്ടുവന്നത് ബഹുജൻസാണ്. ഇത് കാരണമാണ് UPയിലും ബീഹാറിലും ഉള്ള പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത്. അനുഭവ് സിൻഹ എന്ന ഡയറക്ടറിൻ്റെ ഗട്സ് ഞാൻ സമ്മതിച്ചു. കാരണം ഒരു അപ്പർ കാസ്റ്റിൽ നിൽക്കുന്ന ഒരാൾ ലോവർ കാസ്റ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നം ഒരു ഫിലിമിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ കാര്യം വേറല്ല. അപ്പർ കാസ്റ്റിന് മാത്രം എല്ലാ സുഖസൗകര്യം എന്ന ഫാക്റ്റിനെ പിച്ച് ചീന്തിയിട്ടുള്ളൊരു മൂവ്.
സോഷ്യലായിട്ടും കൾച്ചറലായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് വരുന്നുണ്ട്. സോ അതിനൊക്കെ നന്നായിട്ട് ഈ ഫിലിമിൽ ഷോക്കേസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കുള്ള വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ഇടാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഡിഎം ചെയ്യാം. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.